മിച്ചഭൂമിയായി കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വെക്കാൻ സാധിക്കാതെ നിസ്സഹായരായി കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 57 കുടുംബങ്ങൾ. അന്നന്നത്തെ അന്നത്തിന് പോലും വഴിയില്ലാത്ത ഈ പാവങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം ലൈഫ് മിഷൻ പദ്ധതിയിലെ നിബന്ധനകൾ തച്ചുടയ്ക്കുകയാണ്. ഭൂമിയുടെ വിലയുടെ അടിസ്ഥാനത്തിലാക്കണം വീടുകൾ അനുവദിക്കേണ്ടതെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ അരനൂറ്റാണ്ടോളം നീണ്ട സമരങ്ങൾക്കൊടുവിലാണ് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ആലപ്പടമ്പ് വില്ലേജിൽപ്പെട്ട 57 പേർക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പട്ടയം അനുവദിച്ചു കിട്ടിയത്. ഇനിയും 7 പേർക്ക് പട്ടയം ലഭിക്കാനുണ്ട്. വെളിച്ചംതോട്ട് നിന്നും കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് കാൽനടയായി മാർച്ച് വരെ നടത്തിയിരുന്നു. നിരന്തര സമരങ്ങൾക്കൊടുവിൽ കിട്ടിയ പിറന്ന മണ്ണിൽ ഒരു വീട് എന്ന സ്വപ്നം ഇനി എന്നു പൂവണിയും എന്ന ചിന്തയിലാണിവർ. സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കണമെങ്കിൽ 25 സെന്റ് വരെയുള്ളവർക്ക് സാധ്യമാകൂ. ഈ ചെങ്കൽ പ്രദേശത്ത് കാലങ്ങളായി കൈവശം വെച്ച ഭൂമിക്കാണ് സർക്കാർ പട്ടയം കൈമാറിയത്. അതിൽ 26 സെന്റ് മുതൽ 60 സെന്റ് വരെയുള്ളവരുണ്ട്. ഇതുകൊണ്ടുതന്നെ അപേക്ഷ നൽകാൻ ഇവർക്ക് കഴിയില്ല. പലരും പ്ലാസ്റ്റിക് വലിച്ചുകെട്ടിയ കൂരകളിലാണ് താമസം. അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഇവരുടെ സ്വപ്നങ്ങൾക്കുപോലും അപ്പുറത്താണ്. 25 സെന്റിൽ താഴെ എന്നത് കേരളത്തിന്റെ നിയമമാണ്. അത് തിരുവനന്തപുരത്തായാലും ഏത് ഓണം കേറാമൊലിയിലായാലും ശരി. അശാസ്ത്രീയമായ ഈ രീതി മാറണമെന്നാണ് പ്രദേശത്തെ സമരത്തിൽ പങ്കെടുത്ത സിപിഎം നേതാക്കൾ പറയുന്നത്. 25 സെന്റിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഈ നിബന്ധന ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ കുടുംബങ്ങൾ ആണെങ്കിൽ എല്ലാ ആളുകളും പണിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ്. അതുകൊണ്ട് ഈ നിബന്ധന ഒഴിവാക്കിക്കൊണ്ട് ഭവന പദ്ധതി ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ അധികൃതർ ഇടപെട്ട് നല്ല രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഇത് BPL കുടുംബമായാലും അപേക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ദീർഘകാലത്തെ പ്രയത്നം പൂവണിയണമെങ്കിൽ വീട് വെക്കാനുള്ള അവകാശം ഇവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. പട്ടയം നൽകിയ സർക്കാർ ഇതും നൽകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.